കേരയിൽ പദ്ധതിയിൽ ഉയർന്നിട്ടുള്ള ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനെ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ 2 മണിക്കൂർ നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം പോലും അംഗീകരിക്കാൻ തയ്യാറായില്ല. പൂർത്തിയാകുമ്പോൾ 2 ലക്ഷം കോടി രൂപ ചെലവ് വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതിയെക്കുറിച്ച് 2 മണിക്കൂർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത സർക്കാരാണ് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. DPR പോലും തയ്യാറാക്കിയിട്ടില്ലാത്ത തട്ടിക്കൂട്ട് പദ്ധതിയാണിത്. പദ്ധതിയുടെ സാമ്പത്തിക സ്രോതസ് എന്താണെന്ന് സർക്കാർ പറയണം. ഇത്ര പരിതാപകരമായ സാമ്പത്തിക സാഹചര്യമുള്ള കേരളത്തിന് ഇത് എങ്ങനെ താങ്ങാനാകും എന്നതാണ് പ്രധാന ചോദ്യം. പദ്ധതിയെക്കുറിച്ച് പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടില്ല. പഠനം നടത്താതെ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് കേരളത്തെ ദുരന്തഭൂമിയാക്കി മാറ്റും എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്ക. CPM നേതാക്കൾ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുന്നോട്ടു പോകാൻ സർക്കാരിന് സാധ്യമല്ല എന്നതാണ് നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ചരിത്ര പുരുഷനാകാനുള്ള ശ്രമമാണ്. നവോത്ഥാന പുരുഷനാകാനുള്ള ശ്രമം നടത്തി ഓടി ഒളിച്ചതുപോലെ സിൽവർ ലൈൻ പദ്ധതി നടത്താനിറങ്ങി ഒടുവിൽ അത് ദുരന്തപൂർണമാകും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി UDF കൊണ്ടുവന്നപ്പോൾ 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് എന്നും പറഞ്ഞ് ആക്ഷേപിക്കുകയും അധികാരത്തിൽ വന്ന ശേഷം അദാനിയുമായി സമരസപ്പെടുകയും ചെയ്തയാളാണ് പിണറായി. വികസന വിരുദ്ധതയുടെ തൊപ്പി UDFന്റെ തലയിൽ ചുമത്തേണ്ടതില്ല. സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ എതിർക്കുകയല്ല പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മുന്നണിയും ചെയ്തിട്ടില്ലാത്ത വിധം പഠനം നടത്തി പൊതുജനങ്ങളുമായി സംസാരിച്ച് പദ്ധതിയുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി UDF ഘടകകക്ഷികളുമായി ചർച്ച ചെയ്താണ് നിലപാടെടുത്തത്. എന്നാൽ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ചർച്ച ചെയ്യാതെ ഉത്തരം പറയാതെ വന്നപ്പോഴാണ് സമരപ്രഖ്യാപനം നടത്തിയത്. ഇതിനിടയിൽ പദ്ധതിയോട് വിയോജിപ്പ് ഇല്ലെങ്കിലും DPR പുറത്തുവിട്ട് ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകണമെന്ന അഭിപ്രായം CPMലും ഉയർന്നിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും എന്തിനും ഏതിനും കൊമ്പുകോർക്കുമ്പോഴും തമ്മിൽ യോജിക്കുമ്പോഴും ഇവർ മണ്ടന്മാരാക്കുന്നത് സാധാരണക്കാരായ നമ്മൾ പൊതുജനങ്ങളെയാണ്. കണ്ടു നിൽക്കുക, അല്ലാതെ എന്തു ചെയ്യാൻ? കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.